മണി, രണ്ട് മൂന്ന് മാസമായില്ലോ നമ്മുടെ വൈറസന്മാരെ കാണാനില്ല. തനിക്ക് അറിയുമോ? ശരിയാണല്ലോ, കഴിഞ്ഞ രണ്ട് മൂന്ന് മാസമായി കുറേ നുണയുമില്ല. ഡെങ്കിപ്പനി, ഡോങ്കിപ്പനി, പക്ഷിപ്പനി, പന്നിപ്പനി. ആ പക്ഷിപ്പനി ഒന്ന് വന്നു, പക്ഷെ വേണ്ടത്ര അങ്ങോട്ട് ക്ലച്ച് പിടിപ്പിച്ചില്ല. അത് നിഷ്കരുണം. ആ പക്ഷിപ്പനിയെ കൊന്നു കളഞ്ഞു കുട്ടനാട്ടിൽ എന്നൊക്കെ പറഞ്ഞൊരു വാർത്ത ഇങ്ങനെ ഇറങ്ങിയെങ്കിലും അത് പ്രചരിപ്പിക്കാൻ പറ്റിയ ഒരു സമയമല്ലായിരുന്നു എന്ന് നന്നായിട്ടറിയാമായിരുന്നത് കൊണ്ട് അതങ്ങനെ അങ്ങോട്ട് പോയി, ക്ലച്ച് പിടിച്ചില്ല. എലിപ്പനി, പൂച്ചപ്പനി, പുലിപ്പനി, പിന്നെ എന്തൊക്കെ പനിയാണ്? ഒന്നും വലിയ പേടിക്കണ്ട. പ്രാദേശികമായി ചെറിയ ചെറിയ ആഘോഷങ്ങൾ, അതിപ്പോ കഴിഞ്ഞ ദിവസം പതുക്കെ ഒന്ന് തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ ക്ലച്ച് പിടിക്കില്ല. പേടിക്കണ്ട, പേടിക്കണ്ട, ജൂൺ 4 കഴിയാതെ ഒരു പകർച്ചവ്യാധിയും വ്യാപകമായി മനുഷ്യരെ പേടിപ്പിക്കാൻ, മനുഷ്യരെ പീഡിപ്പിക്കാൻ വരില്ല, ഉറപ്പ്. ഇനി അഥവാ വന്നാൽ തന്നെ അത് തികച്ചും പ്രാദേശികമായിരിക്കും. ഇലക്ഷൻ കഴിഞ്ഞ സ്ഥലങ്ങളിൽ മാത്രമായിരിക്കും, കഴിഞ്ഞ സംസ്ഥാനങ്ങളിൽ ചില ഭാഗങ്ങളിൽ മാത്രമായിരിക്കും. ഇലക്ഷൻ കഴിയാത്ത സംസ്ഥാനങ്ങളിലേക്ക് പകർച്ചവ്യാധികൾ കടന്നു പോകരുതെന്ന് കർശനമായ ഉത്തരവാണ് ഇലക്ഷൻ കമ്മീഷൻ നൽകിയിട്ടുള്ളത്. അല്ല, ഇലക്ഷൻ കമ്മീഷന്റെ ഉത്തരവുകൾ കീടാണുക്കൾ, ബാക്ടീരിയകൾ, വൈറസുകൾ, ഫംഗികൾ, അമീബകൾ അനുസരിക്കുമോ? അനുസരിക്കാതെ പറ്റുമോ? വൈറസുകൾക്കറിയാം, ബാക്ടീരിയകൾക്കറിയാം, കീടാണുക്കൾക്കറിയാം, ഇലക്ഷന്റെ സമയത്ത് പ്രത്യക്ഷപ്പെടാൻ പാടില്ല. അടങ്ങി ഒതുങ്ങി ബഹിരാകാശത്തെവിടെയെങ്കിലും ഇരുന്നോളണം. ഇലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരായി ഓരോരുത്തരായി പതുക്കെ പതുക്കെ ഓരോരോ പ്രദേശങ്ങളിൽ വന്ന് വിളയാടാം. പക്ഷെ കീടാണുക്കൾ, അവിടെ ഒരു കാര്യം നടന്നിട്ടുള്ളത് ഞാൻ പറയാതിരിക്കുന്നത് ശരിയല്ല. ബാക്ടീരിയകൾ, കീടാണുക്കൾ ഇപ്പോൾ വരണ്ടെന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. അവർ ഗാലറിയിലിരുന്ന് കളി കാണും. കളിക്കാനുള്ള ചുമതല ബാറ്റൺ വൈറസ് ചേട്ടന്മാരെയും ചേച്ചിമാരെയും ഏൽപ്പിച്ചിരിക്കുകയാണ്. ബാക്ടീരിയകൾ വരാൻ പാടില്ല എന്ന് തീരുമാനമെടുത്തത്, കളിക്കിറങ്ങണ്ട എന്ന് തീരുമാനിച്ചത് എതിർ ഗ്രൂപ്പിൽപ്പെട്ട ആന്റിബയോട്ടിക്കുകൾ പാടില്ല, അപകടകാരികളാണ്. അവരെ പേടിച്ചിട്ടല്ല, അവരുമായി അങ്ങനെ ഒരു ഏറ്റുമുട്ടൽ വേണ്ട എന്ന് ലോക അനാരോഗ്യ സംഘടന പറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് അവർ തമ്മിൽ കളിക്കണ്ട. മുമ്പ് ഭയങ്കര കളിയായിരുന്നു. ബാക്ടീരിയകൾ ഇങ്ങനെ കളിക്കളത്തിലേക്ക് ഇറങ്ങും, ആന്റിബയോട്ടിക്കുകൾ മരുന്ന് കമ്പനികൾ അവരിങ്ങനെ ഈ കുതിരപ്പന്തയത്തിൽ നടക്കുന്ന പോലെയുള്ള ഒരു ഒരു അല്ലെങ്കിൽ കോഴിപ്പോര് കോഴിപ്പോര്, അതാണ് ശരിയായ പ്രയോഗം. കോഴിപ്പോര് നടക്കുന്നത് പോലുള്ള ഒരു ഏർപ്പാടായിരുന്നു. കീടാണുക്കൾ ഇങ്ങനെ വരും, മനുഷ്യരെ മുഴുവൻ രോഗികളാക്കാൻ വരും. അപ്പോഴേക്കും ആന്റിബയോട്ടിക്കുകൾ പരിശീലനം ശ്രദ്ധിച്ച ആന്റിബയോട്ടിക്കുകളുമായി മരുന്ന് കമ്പനികൾ ഇങ്ങനെ പുറകിൽ നിന്ന് അതിനെ ഇറക്കി വിടും. കീടാണുക്കളും ബാക്ടീരിയകളും തമ്മിൽ യുദ്ധം നടത്തും. അത് മനുഷ്യന്റെ ഉള്ളിലൊക്കെയാണ്, ഉള്ളിൽ കയറിയിട്ടൊക്കെയാണ് യുദ്ധം നടത്തുക. അങ്ങനെ കീടാണുക്കളെ ആന്റിബയോട്ടിക്കുകൾ തോപ്പിച്ച് തുരത്തി വിടും. അങ്ങനെയൊക്കെയായിരുന്നു നാടകങ്ങൾ, അംഗങ്ങൾ നടന്നുകൊണ്ടിരുന്നത്, മാമാങ്കങ്ങൾ നടന്നുകൊണ്ടിരുന്നത്. എന്നാൽ ഈ ആന്റിബയോട്ടിക്കുകൾ കീടാണുക്കളെ മാത്രമല്ല, രോഗാണുക്കളെ മാത്രമല്ല, ബാക്ടീരിയകളെ മാത്രമല്ല കൊല്ലുന്നത് എന്നതുകൊണ്ടും, ബാക്ടീരിയകളെ കൊല്ലുന്ന ആന്റിബയോട്ടിക്കുകൾ വളരെ വളരെ ഗംഭീരമായ പ്രകടനം കാഴ്ചവെച്ചിട്ടും
രോഗി നശിക്കുന്നതല്ലാതെ രോഗം നശിക്കുന്നില്ല എന്നത് വ്യക്തമായി വ്യക്തമായി തെളിഞ്ഞത് കൊണ്ടും ഒരാചാരം എന്ന നിലയ്ക്ക് പിന്നെ കുറെ കാലം ഇങ്ങനെ കൊടുത്തിരുന്നു. എന്നാലും ഭൂമിയിൽ സകല ജീവജാലങ്ങൾക്കും ഗതികേടുണ്ടാക്കുന്നു. ആന്റിബയോട്ടിക് കഴിച്ചവന്റെ മൂത്രത്തിൽ നിന്ന് പോലും പ്രകൃതിക്ക് തകരാറുണ്ടാകുന്നു എന്നൊക്കെ തെളിഞ്ഞതോടെ ആന്റിബയോട്ടിക്കുകളെ മറികടക്കാൻ കഴിയുന്ന ശക്തി ആർജിച്ച് കീടാണുക്കൾ ഭീകരരാകുകയും സൂപ്പർ ബഗുകൾ ഉണ്ടാകുകയും ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞതോടെ ഈ കളി വേണ്ട എന്ന് ലോകമൊട്ടാകെ തീരുമാനിച്ചു വരികയാണ്. അതുകൊണ്ടുകൂടിയാണ് കീടാണുക്കൾ ഇനിമേലിൽ രോഗമുണ്ടാക്കുന്ന കളി കളിക്കണ്ട, ഗാലറിയിലിരുന്ന് കളി കണ്ടാൽ മതി, കാര്യങ്ങളൊക്കെ കുറെ നുണകൾ വൈറസുകൾ ചെയ്തോളും എന്ന് കുശാസ്ത്ര ലോകം തിരുത്തി കുറിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് സകല സ്തുതിയും പുകഴ്ചയും ചികിത്സയും വൈറസിന് മാത്രം മതിയെന്ന് തീരുമാനിക്കപ്പെട്ടിട്ടുള്ളത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒരു ബാക്ടീരിയയും മനുഷ്യ ശരീരത്തിൽ കടന്ന് രോഗമുണ്ടാക്കില്ല. ഒരു വൈറസിനും മനുഷ്യ ശരീരത്തിൽ കടന്ന് രോഗമുണ്ടാക്കാൻ സാധിക്കില്ല. അവ രോഗത്തിൻ്റെ പ്രൈമറി കോസ് അല്ല, പ്രാരംഭ കാരണങ്ങളല്ല, സെക്കൻഡറി കോസ് എന്ന് വേണമെങ്കിൽ പറയാം, രണ്ടാം കാരണമാണ്. ആദ്യ കാരണം കാരണമുണ്ടാകുന്ന ദുരവസ്ഥയാണ് വാസ്തവത്തിൽ സൂക്ഷ്മാണുക്കളുടെ പേരിൽ നാം വെച്ചു കെട്ടുന്നത്, അവയെ കൊന്നതുകൊണ്ട്. രണ്ടാമത്തെ ആവിർഭാവത്തെ ഇല്ലാതാക്കിയത് കൊണ്ട് രോഗമെന്ന അടിസ്ഥാന കാരണം മാറുന്നില്ല, രോഗത്തിൻ്റെ കാരണം മാറുന്നില്ല. ഇത് ഞാൻ പല പ്രാവശ്യവും പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഞാൻ വിശദമായി പറയുന്നില്ല. ദുഷിച്ച ശരീരം തെറ്റായ ആഹാരപാനീയങ്ങളിലൂടെ തെറ്റായ ജീവിത ചര്യകളിലൂടെ ജീവിത ക്രമങ്ങളിലൂടെ തെറ്റായ മാനസിക ഭാവങ്ങളിലൂടെ വികാര വിചാരങ്ങളിലൂടെ ചിന്താവിഷങ്ങളിലൂടെ എല്ലാം ദുഷിക്കുന്ന ശരീരം, തെറ്റായ ഹോർമോണുകൾ പുറപ്പെടുന്ന ശരീരം, തെറ്റായ ഉറക്കത്തിൻ്റെ ജീവിത രീതികളിലൂടെ ശരിയായതും തെറ്റായതും എന്നൊക്കെ പറയപ്പെടുന്ന മരുന്നുകളുടെ പ്രയോഗങ്ങളിലൂടെ തെറ്റായ മാനസിക വികാര വിചാരങ്ങളുടെ എല്ലാം ഫലമായി ശരീരത്തിൻ്റെ ഹൃദയമിടിപ്പ് കൂടുന്നത് നിങ്ങൾക്കറിയാം, ശ്വസനഗതിയിൽ വ്യത്യാസം താളക്രമങ്ങൾ വരുന്നത് അറിയാം, ചിലപ്പോൾ ശരീരം വിറയ്ക്കുന്നത്, തൊണ്ട വരളുന്നത്, തലവേദനയുണ്ടാക്കുന്നതൊക്കെ നിങ്ങൾക്കറിയാം. ടെൻഷൻ റിലേറ്റഡ്, സ്ട്രെസ് റിലേറ്റഡ് എന്നെല്ലാം വിളിക്കപ്പെടുന്ന നിരവധിയായ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചറിയാം. ഇതെല്ലാം നമ്മുടെ സെല്ലുലാർ ലെവലിൽ ഉണ്ടാക്കുന്ന പ്രയാസങ്ങൾ, സെല്ലുലാർ ലെവലിൽ ഉണ്ടാക്കുന്ന താളക്രമങ്ങൾ, സെല്ലുലാർ മെംബ്രെയിൻ ഫ്ലൂയിഡിറ്റി, സെല്ലുകളിലെ വെള്ളത്തിൻ്റെ അംശമൊന്ന് മാറിയാൽ മതി, സെല്ലുകളുടെ ഇലക്ട്രിസിറ്റിയിൽ വ്യത്യാസം വന്നാൽ മതി. സെൽ വോൾട്ടേജ് അറിയാൻ പാടില്ലാത്തവരതൊന്ന് നോക്കണം. എന്താണ് സെൽ വോൾട്ടേജ്? നമ്മളറിയാതെ നമ്മളെ മറച്ചു വച്ചിട്ടുള്ള ശാസ്ത്രജ്ഞന്മാരും ഡോക്ടർമാരും മരുന്ന് കമ്പനിക്കാരും ആരോഗ്യവകുപ്പുകാരും മറച്ചു വച്ചിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് സെൽ ഇലക്ട്രിസിറ്റി, സെൽ വോൾട്ടേജ്, സെൽ ഫ്ലൂയിഡിറ്റി, സെൽ ടെമ്പറേച്ചർ, കാർബോ ടോക്സിസിറ്റി, ഇതുപോലുള്ള കാര്യങ്ങളോടൊപ്പം സെൽ എപ്പോപ്റ്റോസിസ്, സെൽ നെക്രോസിസ്, മെറ്റബോളിക് ഫംഗ്ഷനിലെ കാറ്റബോളിക് ആൻഡ് അനബോളിക് ഫംഗ്ഷൻ, സെൽ ലൈഫ് എക്സ്പെക്റ്റൻസി, ലൈഫ് എക്സ്പെക്റ്റൻസിയിൽ ഹാർട്ടിലെ ഹൃദയത്തിലെ സെല്ലുകളുടെ ജീവിത ദൈർഘ്യം, തൊക്കിലെ കോശങ്ങൾ എത്ര ദിവസം ജീവിക്കും, വയറ്റിലെ കോശങ്ങൾ, കരളിലെ കോശങ്ങൾ, രക്തത്തിലെ ചുവന്ന രക്താണുക്കൾ 120 ദിവസം, തൊക്കിൽ 2 തുടങ്ങി 4 ആഴ്ചകൾ, കരളിൽ 200 തുടങ്ങി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടെ ഒന്ന് പഠിച്ചാൽ
അത് പഠിച്ചാൽ മാത്രമേ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ, ഉൾക്കൊള്ളാൻ സാധിക്കൂ. രോഗമൊന്നൊന്നില്ല, അനാരോഗ്യം മാത്രമേ ഉള്ളൂ. അനാരോഗ്യം ബാധിച്ച ശരീരത്തിലെ 38 ട്രില്യൺ വരുന്ന അണുക്കൾ, 37.2 ട്രില്യൺ കോശങ്ങളും മനുഷ്യകോശങ്ങളും 38 ട്രില്യൺ അണുക്കളുമാണ് നമ്മുടെ ശരീരത്തിലുള്ളത്. അവയെ കൊല്ലുന്നത്, എലിയെ കൊല്ലാൻ ഇല്ലം ചുടുന്നതിനേക്കാൾ വലിയ അവിവേകമാണ്. രോഗകാരണങ്ങൾ ഈ അണുക്കളല്ല, ഈ അണുക്കളെല്ലാം നമ്മെ സഹായിക്കാനുള്ളവയാണ്. അപ്പോൾ ഫ്രണ്ട്ലി ബാക്ടീരിയ, എനിമി ബാക്ടീരിയ എന്ന് പറയും, അങ്ങനെയൊന്നില്ല. നമ്മുടെ ശരീരം യഥാർത്ഥ ശരീരത്തിൻ്റെ നിലവാരത്തിലാണെങ്കിൽ ആ ശരീരത്തിലെ 38 ട്രില്യൺ അണുക്കളും സന്തോഷത്തോടെ സമാധാനത്തോടെ അവയുടെ ജോലി ചെയ്യും, നമ്മുടെ ആരോഗ്യത്തിൽ പങ്കാളികളാകും. ഞാൻ കഴിഞ്ഞ ദിവസം ഗാർബേജ് ബ്രെയിനിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ഗാർബേജ് മൈൻഡ് ഈ ചിന്താവിഷങ്ങളെല്ലാം തന്നെ വിഷലിപ്തമാക്കുന്ന ശരീരം ആ ശരീരത്തിലെ അണുക്കളുടെ സ്വസ്ഥതയെ കെടുത്തുകയും അവയ്ക്ക് രൂപമാറ്റമുണ്ടാക്കുകയും ചെയ്യുന്നു. ദുഷിച്ച ഭക്ഷണം, ഹോം മോർച്ചറിയിൽ 2 ആഴ്ച ഇരുന്ന ഭക്ഷണം, പാചകം ചെയ്ത് 2 മണിക്കൂർ കഴിഞ്ഞ ഭക്ഷണമൊക്കെ കഴിക്കുന്നവരുടെ ശരീരത്തിലെ അണുക്കൾക്ക് സുഖമായി. കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ നിരന്തരം കോളിളക്കങ്ങൾ ഉണ്ടാക്കുകയാണ് ജനാരോഗ്യ പ്രസ്ഥാനം. എല്ലാ ജില്ലകളിലും കഴിഞ്ഞ 24 വർഷങ്ങളായി ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രകൃതി സന്ദേശയാത്രയുടെ ഭാഗമായി 1 മുതൽ 14 വരെ നടക്കുന്ന ജനാരോഗ്യ കൺവെൻഷനുകളിൽ വരണം, പങ്കെടുക്കണം, നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ചുള്ള എൻ്റെ ക്ലാസും ഉച്ചയ്ക്ക് ശേഷമുള്ള കൺസൾട്ടേഷനുമാണ് പ്രധാനമായിട്ട് അതിലുള്ളത്. ജനാരോഗ്യ പ്രസ്ഥാനത്തിൽ അംഗങ്ങളാകാൻ ഒരിക്കൽ കൂടെ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. പാചകം ചെയ്ത് 2 മണിക്കൂർ കഴിഞ്ഞ ഭക്ഷണമൊക്കെ കഴിക്കുന്നവരുടെ ശരീരത്തിലെ അണുക്കൾക്ക് സുഖമായി, സ്വസ്ഥമായി, സന്തോഷമായി കഴിയാനുള്ള ഒരന്തരീക്ഷമുണ്ടാകുന്നില്ല. അവ അസ്വസ്ഥമാകും. കാരണം ദുഷിച്ച വെള്ളത്തിൽ കിടക്കുന്ന മത്സ്യങ്ങളെപ്പോലെ, മീനുകളെപ്പോലെ അവ രോഗബാധിതമാകും. ഈ ശരീരത്തെ ദുഷിച്ച ശരീരമാക്കിയാൽ ഈ ശരീരത്തിനുള്ളിൽ കഴിയുന്ന ഈ 38 ട്രില്യൺ വരുന്ന ഈ വെള്ളത്തിൻ്റെ ഉള്ളിൽ, ഈ ശരീരത്തിൻ്റെ ഉള്ളിൽ, ഈ സ്ഥാപനത്തിൻ്റെ ഉള്ളിൽ കഴിയുന്ന ജോലിക്കാരായ അണുക്കൾക്ക് പലതരത്തിലുള്ള അണുക്കളുടെ പേരുകൾ ഇട്ടിട്ടുണ്ട്. വൻകുടലിൽ കഴിച്ച ഭക്ഷണം മലമാക്കി മാറ്റാൻ 500-ൽ അധികം അണുക്കളുള്ളപ്പോൾ, തരങ്ങളിലെ അണുക്കളുള്ളപ്പോൾ, ദഹനം നടത്താൻ മൈക്രോബ്സ് അതെത്ര തരമാണ്. മനുഷ്യൻ്റെ വായയിൽ ചെറുകുടലിൽ മാത്രമാണ് ഒരു സ്റ്റെറിലൈസ്ഡ് ഏരിയ ഉള്ളതെന്നൊക്കെയാണ് പറയുന്നത്. ഈ തൊക്ക് മുഴുവനും കോടാനുകോടി അണുക്കളാണ് നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് സോപ്പ്, സാനിറ്റൈസർ, സൺസ്ക്രീൻ, പ്ലാസ്റ്റിക് ലെയർ ഇങ്ങനെയുള്ള ആപത്തുകളൊന്നും ശരീരത്തിൽ തൊടിയിക്കരുത് എന്ന് ഞങ്ങൾ പറയുന്നത്. സോപ്പിന് പകരം പയർപൊടിയോ കടലമാവോ, അല്ലെങ്കിൽ ഖാദി കടകളിൽ കിട്ടുന്ന, ആയുർവേദ കടകളിൽ കിട്ടുന്ന ഉപദ്രവമില്ലാത്ത ജൈവ വസ്തുക്കളോ ആണ് ഉപയോഗിക്കേണ്ടത്. ജൈവ ശരീരത്തിന് ജൈവ ഉൽപ്പന്നങ്ങളാണ് വേണ്ടത്, രാസ ഉൽപ്പന്നങ്ങളല്ല. ഞാനീ പറയുന്ന കാര്യങ്ങൾ, ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ അല്പം ഹോംവർക്ക് നിങ്ങൾ കൂടെ ചെയ്യണം. ഈ പകർച്ചവ്യാധികളുടെ പിന്നിലുള്ള ഗൂഢലക്ഷ്യങ്ങൾ അറിയണമെങ്കിൽ റോക്ക്ഫെല്ലർ കമ്മീഷൻ ഓൺ പോപ്പുലേഷൻ, നിങ്ങളുടെ മൊബൈലില് ഗൂഗിളിനോട് ചോദിക്ക്, തരും എങ്ങനെയാണ് ലോകത്തെ പ്രൂൺ ചെയ്യേണ്ടത്, കുടുംബാസൂത്രണം നടത്തേണ്ടത്,
ജനസംഖ്യ കുറയ്ക്കേണ്ടത്. ഏത് രാജ്യങ്ങളിലൊക്കെയാണ് കുറയ്ക്കേണ്ടത്? NSSM 200, നാഷണൽ സെക്യൂരിറ്റി സ്റ്റഡി മെമ്മോറാണ്ടം 200. നോക്ക്, കൃത്യമായി അമേരിക്കൻ സർക്കാർ പ്ലാൻ ചെയ്യുന്നു. റോക്ക്ഫെല്ലർ കമ്മീഷൻ ഓൺ പോപ്പുലേഷൻ പറഞ്ഞതുപോലെ അടുത്ത കമ്മിറ്റി ഇന്ത്യ തുടങ്ങി 13 രാജ്യങ്ങളിൽ, ഇന്ത്യ മുതൽ എത്യോപ്യ വരെയുള്ള 13 ലീസ്റ്റ് ഡെവലപ്ഡ് കൺട്രീസിൽ പെരുകുന്ന ജനസംഖ്യ അമേരിക്കയുടെ ഭാവി വികസനത്തിന് അപകടമാണ്. അതുകൊണ്ട് ഇവിടെയുള്ള ജനസംഖ്യ ഉടനടി കുറയ്ക്കണം. എന്തെല്ലാം മാർഗങ്ങളാണ്? ജനങ്ങളെ രോഗികളാക്കാനുള്ള ഉൽപ്പന്നങ്ങൾ, കൊക്കോകൊള്ള, പെപ്സികൊള്ള, മാഗി ഞാഞ്ഞൂൾസ്, സെറി ദുഷ്ടലാക്ക്, ചോക്ലേറ്റ്, ബിസ്ക്കറ്റ്, മിഠായി, ഐസ്ക്രീം, ഹംബർഗർ, ഹോട്ട് ഡോഗ്, അങ്ങനെ നിരവധിയായ ഉൽപ്പന്നങ്ങളിലൂടെ കുഞ്ഞുങ്ങളെപ്പോലും വെറുതെ വിടാതെ, കുഞ്ഞുന്നാളിലെ പിടികൂടുക, ബേബി ഫുഡുകളും തുരുതുര വാക്പാപങ്ങളും മരുന്നുകളും എല്ലാമായി ലോകത്ത് നിന്ന് നടക്കുന്നത് കിരാതമായ കൂട്ടക്കുരുതികളാണ്. വളരെ വളരെ സാവധാനത്തിലുള്ള കൂട്ടക്കുരുതികൾ. മദ്യവും മയക്കുമരുന്നുകളും പ്രചരിപ്പിക്കുക, വ്യാപകമാക്കുക, ഇല്ലാത്ത പകർച്ചവ്യാധികളുടെ പേരിൽ ജനങ്ങളെ മുഴുവൻ പേടിപ്പിച്ച് രോഗികളാക്കുക. പേടി കൊണ്ട് രോഗം ഉണ്ടാകുമോ? പേടി കൊണ്ടാണ് നമ്മുടെ നാട്ടിലെ രോഗങ്ങളിൽ നല്ലൊരു ശതമാനവും. മരുന്നുകൾ ഉണ്ടാക്കുന്ന രോഗങ്ങൾ, ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന രോഗങ്ങൾ, തെറ്റായ ജീവിത രീതികൾ ഉണ്ടാക്കുന്ന രോഗങ്ങൾ, തെറ്റായ ആഹാര പാനീയങ്ങൾ ഉണ്ടാക്കുന്ന രോഗങ്ങൾ, മാനസികമായി തെറ്റായ വികാര വിചാരങ്ങൾ ഉണ്ടാക്കുന്ന രോഗങ്ങൾ, ഭയം പടർത്തുന്ന രോഗങ്ങൾ. മരുന്ന് കമ്പനികളുടെ ഒരു പ്രധാനപ്പെട്ട പ്രവർത്തന ലക്ഷ്യം തന്നെ, അവർക്ക് വേണ്ടത് ദരിദ്രവാസികളെ അല്ല. മരുന്ന് കമ്പനികൾ പ്രധാനമായും ലക്ഷ്യമാക്കുന്നത് റിച്ചിനെയാണ്. റിച്ച് ഇൻ ടു വറീഡ് റിച്ച്, വറീഡ് റിച്ച് ഇൻ ടു സിക്ക് റിച്ച്. കാര്യമെളുപ്പമാണ്. ധനികരെ പരിഭ്രാന്തരായ ധനികരാക്കുക. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ വേണ്ടത്ര പോഷകങ്ങളില്ല കേട്ടോ. മുമ്പത്തെ പോലെയല്ല, മണ്ണ് ദുർബലമായിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെയുള്ള രോഗം വരും, ഇങ്ങനെയുള്ള ക്ഷീണം വരും, ദരിദ്രര് പേടിക്കും. ഫുഡ് സപ്ലിമെൻറ്റുകൾ, വൈറ്റമിൻ ടാബ്ലറ്റുകൾ, ടോണിക്കുകൾ, പിന്നെ ഹെൽത്ത് ഡ്രിങ്ക്സ്. അത് ഹെൽത്ത് ഡ്രിങ്ക് അല്ല, ഹെൽത്ത് ഡ്രിങ്കുകളാണ്. കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ നിന്നുള്ള കർശന നിർദ്ദേശം, ഫാസ്റ്റ് മൂവിംഗ് കൺസ്യൂമർ ഗുഡ്സ്, ഫാർമസ്യൂട്ടിക്കൽ ഐറ്റംസിൻ്റെ എല്ലാം തെറ്റായ അവകാശവാദങ്ങളെ തടയാൻ, ഞാൻ കഴിഞ്ഞ ദിവസം അതിനെക്കുറിച്ച് പറഞ്ഞല്ലോ, അതിൻ്റെ ഒരു ഫലമാണ് ഹെൽത്ത് ഡ്രിങ്ക് എന്ന പേര് ഉപയോഗിക്കാൻ പാടില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. ആയുർവേദക്കാർക്ക് പതഞ്ജലിക്കെതിരെ കേസിന് പോയി തിരിച്ചടി വാങ്ങി ഐ എം എ താല്പര്യ സംഘങ്ങൾ. അപ്പോൾ ഹെൽത്ത് ഡ്രിങ്ക്സ്, ഈ കൊക്കോകോളയും പെപ്സിയും ഒക്കെ കുടിക്കുന്ന കുട്ടികൾക്ക് മേലിൽ കുട്ടികളുണ്ടാവില്ല എന്നുള്ള നിരവധി അനുഭവങ്ങൾ എന്നോട് ഗൾഫിൽ നിന്നെല്ലാം വന്നിട്ടുള്ള ധാരാളം ചെറുപ്പക്കാർ പറഞ്ഞിട്ടുണ്ട്. ദിവസവും 3 കോള വെച്ചെല്ലാം കുടിച്ച് കുടിച്ച് കിഡ്നി പോയവർ, കരള് കേട് വന്നവർ, കുട്ടികളുണ്ടാകാത്ത ഗതികേട് വന്നവരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് ചിലപ്പോൾ അതുകൊണ്ട് മാത്രമാവണമെന്നില്ല, അതിൻ്റെ കൂടെ കഴിക്കുന്ന മിഠായികൾ, ചോക്ലേറ്റ്, ഐസ്ക്രീം ഇതുപോലുള്ള വൃത്തികെട്ട സാധനങ്ങൾ, അതുമെല്ലാമായി ചേർന്നിട്ടുള്ള ഇൻ്ററാക്ഷൻ ആവാം, കോളയും ഒരു മരുന്നും കൂടെ കഴിച്ചത് കൊണ്ടുള്ള ഇൻ്ററാക്ഷൻ ആവാം, എല്ലാം കൂടെ ചേർന്ന് ഈ ഡീപ് പോപ്പുലേഷൻ അജണ്ടയാണ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അയഡിനുപ്പ് കുടുംബാസൂത്രണത്തിൻ്റെ ഒന്നാമത്തെ പ്രത്യക്ഷമല്ലാത്ത പരോക്ഷമായ കുടുംബാസൂത്രണത്തിൻ്റെ ഏറ്റവും വലിയ ഉപാധിയാണെന്ന് ഞാൻ പറഞ്ഞാൽ, എൻ്റെ കയ്യിൽ മെഡിക്കൽ രേഖകളുണ്ട്. അതുകൊണ്ടാണല്ലോ സർക്കാരിൻ്റെ പദ്ധതിക്കെതിരായി സംസാരിക്കുന്നു എന്ന് പറഞ്ഞ് കേസുകൾ പലതും എൻ്റെ പേരിലുണ്ട്.
ഞാൻ നിർത്തില്ല, ഞാൻ ധൈര്യമായി മുന്നോട്ട് പോകുന്നത് ആധികാരികമായ സയന്റിഫിക് റിസർച്ച് ഡോക്യുമെന്റ്സ് എൻ്റെ കയ്യിലുള്ളത് കൊണ്ടാണ്. അത് ഞാൻ കോടതിയിൽ വയ്ക്കും. ഒരു കോടതിയും അക്കാര്യത്തിൽ എന്നെ ശിക്ഷിക്കില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം തെളിവുകളുണ്ടോ? ഇന്ത്യൻ കോടതി അതിൻ്റെ പുറത്ത് ഒരു തരത്തിലും നടപടികൾ എടുക്കില്ല. തെളിവുകളുണ്ടെങ്കിൽ, കൃത്യമായ തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട്. ഒന്ന് നിങ്ങൾ ആലോചിക്ക്, ഈ അയഡിനുപ്പ് വ്യാപകമാക്കിയതിന് ശേഷമല്ലേ ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കുകൾ നാട്ടിൽ വ്യാപകമാകാൻ തുടങ്ങിയത്. വളരെ കൃത്യമായി മാർട്ടിൻഡെയിൽ ദ കംപ്ലീറ്റ് ഡ്രഗ് റെഫറൻസ് എന്ന് പറയുന്ന 84,000 രൂപ വരെ വിലയുള്ള മെഡിക്കൽ ടെക്സ്റ്റിൽ അയഡിനുപ്പ് ഇമ്പോർട്ടൻസി ഉണ്ടാക്കും, തൈറോയിഡ് ഡിസ്ഫങ്ഷൻ ഉണ്ടാക്കും, തൈറോയിഡ് രോഗമില്ലാത്ത സ്ത്രീകളെ കാണിച്ചു തരാമോ? ഇപ്പോ ഞങ്ങൾ പ്രകൃതി ചികിത്സകരിൽ മാത്രമാണുള്ളത്. കുറെ നുറയെ പേടിക്കാതെ ജീവിച്ചത് ഞങ്ങൾ പ്രകൃതി ചികിത്സകർ മാത്രമാണ്. മറ്റൊന്ന് നിങ്ങൾ പഠിക്കേണ്ടത്, നോക്കേണ്ടത്, ഗ്ലോബൽ 2000 റിപ്പോർട്ട് ടു ദി പ്രസിഡന്റ്, അമേരിക്കൻ പ്രസിഡന്റ് കൊടുത്ത ഒരു പഠന റിപ്പോർട്ട്, കമ്മീഷന്റെ റിപ്പോർട്ടാണ്. 2000 ആണ്ടിൽ ലോകത്ത് എത്ര പേർക്ക് ജീവിക്കാം, എത്ര പേരുണ്ടാകാം, തമ്പുരാനാണ് തീരുമാനിക്കുന്നത്. ഏത് തമ്പുരാൻ? അമേരിക്കൻ തമ്പുരാൻ. അവരാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത്. ആരെയെല്ലാം കട്ട് ചെയ്യണം, ഇല്ലാതെയാക്കണം? നമ്മുടെ സർക്കാരിനെ കൊണ്ട് തന്നെ അത് ചെയ്യിപ്പിക്കാൻ അവർക്കറിയാം. NSSM 200 കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട്, ഇത് നമ്മുടെ രാഷ്ട്രീയ അജണ്ടയാണെന്ന് അറിയരുത്. അതാത് രാജ്യങ്ങളിലെ ഭരണാധികാരികൾക്ക് അതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ കൊടുത്തോളണം. ഡീപ്പോപ്പുലേഷൻ്റെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കണം. ഫണ്ട് നമ്മൾ കൊടുക്കും, പക്ഷെ അറിയരുത്. ഇനിയും ഒരു കാര്യം കൂടെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നോക്കണം. വേൾഡ് ഓ മീറ്റർ ദി റിയൽ ടൈം സ്റ്റാറ്റിസ്റ്റിക്സ്. ഞാൻ അങ്ങനെ കൂടിയാണ് ചില കാര്യങ്ങളിൽ ഉറപ്പുവരുത്തുന്നത്. ഇവരൊരു പുതിയ പകർച്ചവ്യാധി വന്നു, കുറേ നുണ വന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ആളുകൾ മുഴുവൻ ഇങ്ങനെ ചത്തു, ഈ ആമ്പാറ്റകൾ വിളക്കിൽ വന്ന് ചത്തു വീഴുന്നത് പോലെ ചത്തു വീഴുന്നു എന്നൊക്കെ പറയുമ്പോൾ ഞാൻ നോക്കും. ലോകത്തെ മരണനിരക്ക്, ജനന നിരക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കും. കുറേ നുണയുടെ താണ്ഡവമാടിയ കാലങ്ങളിലൊന്നും മരണനിരക്ക് കൂടിയിട്ടില്ല. പിന്നെ ഇതിനാ പേടിക്കണേ? തട്ടിപ്പാണെന്നറിയാൻ വേറെ വല്ലതും വേണോ? കുറേ നുണ വന്ന് ലക്ഷക്കണക്കിന് ആളുകളെ ലോകത്ത് കൊല്ലുന്നു എന്ന് പറയുമ്പോൾ ഞാൻ ദിവസവും ലോകത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന മരണങ്ങൾ, ജനനങ്ങൾ അത് നോക്കുമ്പോൾ ഒരു വ്യത്യാസമില്ല, പഴയതുപോലെ തന്നെ തുടരുകയാണ്. വർഷങ്ങളായി ഏത് അനുപാതത്തിൽ നടക്കുന്നോ ആ അനുപാതത്തിലുള്ള ആ എണ്ണം മരണങ്ങളല്ലാതെ കുറേ നുണയുടെ കാലഘട്ടങ്ങളിൽ കൂടിയൊരു മരണം ഉണ്ടായില്ല എന്ന് മാത്രമല്ല, കേരളത്തിൽ 30,000 മരണമാണ് 2019-2020 വർഷത്തിൽ കുറഞ്ഞത്. കൊറോണ ഭാഗ്യമായിരുന്നു, അനുഗ്രഹമായിരുന്നു, പ്രകൃതി രക്ഷപ്പെട്ടു, മലിനീകരണമില്ലാതെയായി, ഉപഭോഗം കുറഞ്ഞു. പക്ഷേ ഡോക്ടർ ആനന്ദ് ഗോഖാനി പറയുന്നു, ഡോക്ടർ ആനന്ദ് ഗോഖാനി ബോംബെയിലെ ബിർള ഹോസ്പിറ്റലിലെ ഡയബറ്റോളജിസ്റ്റാണ്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു പ്രമേഹ രോഗ വിദഗ്ധനാണ് അദ്ദേഹത്തെ എൻ്റെ ബഹുമാനപ്പെട്ട ഒരു സുഹൃത്താണ്. നിരവധി കാര്യങ്ങൾ ഞങ്ങൾ സംസാരിക്കാറുണ്ട്. കൊറോണയ്ക്ക് ശേഷം ആ വാക്പാപമെടുത്തവരിൽ വരാതിരിക്കാൻ എടുത്തതാണ്, എടുത്തവർക്കൊക്കെ വന്നു. അപ്പോൾ പറഞ്ഞത് വന്നാലും ഗുരുതരമാവില്ല, അതിനു വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷേ എടുത്തവർ പലരും ഗുരുതരമായി. അപ്പോൾ പറഞ്ഞു ഇനി ഗുരുതരമായാലും ഇതെടുത്തവർ മരിക്കില്ല. പക്ഷേ IMA മുൻ പ്രസിഡന്റ് ഡോക്ടർ അഗർവാൾ തന്നെ മരിച്ചു കാണിച്ചു കൊടുത്തു. അപ്പോൾ പറഞ്ഞു ഇനി അങ്ങനെ മരിച്ചാൽ തന്നെ നേരെ സ്വർഗത്തിൽ പോയിക്കോളും, നരകത്തിൽ പോവില്ല എന്നായി. മരുന്ന് കമ്പനികൾക്ക് കൊടുക്കാനുള്ളത് കൊടുത്തിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നരകത്തിൽ കയറ്റില്ല, അതോടെ സകല പാപങ്ങളും തീരും. പള്ളിയിൽ പോയി നേർച്ച ചെയ്തിടണ്ട, അമ്പലത്തിൽ നിന്ന് കാണിക്കിടണ്ട. മരുന്ന് കമ്പനികൾക്ക് കൊടുക്കാനുള്ളത് കൊടുത്തു കഴിഞ്ഞിട്ട് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ നേരെ കയറ്റിക്കോളും.
അപ്പൊ ഡോക്ടർ ആനന്ദ് ഗോഖാനി പറഞ്ഞു, വളരെ കൂടിയിരിക്കുകയാണ് സകല രോഗങ്ങളും, ഇവന്റെ ഫലമാണ്. കുറെ നുണയുടെ വരാതിരിക്കാനുള്ള വാക്പാപം കഴിഞ്ഞ ആളുകളിൽ എല്ലാ രോഗങ്ങളും വളരെ കൂടിയിരിക്കുന്നു, കടുത്തു വരുന്നു, ഹാർട്ട് അറ്റാക്കും ക്യാൻസറും വ്യാപകമായിരിക്കുകയാണ്. ഞാൻ സംസാരിച്ച ആ ദിവസം അദ്ദേഹം പറയുന്നു, അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിൽ 32 വയസ്സുള്ള ഒരു ചെറുക്കൻ കുഴഞ്ഞു വീണ് മരിച്ചു. നടക്കുന്ന വഴി കുറഞ്ഞു വീണ് മരിക്കുന്ന ആളുകളെ കാണാൻ സാധിക്കുന്നു. ചിലർ മതലിൽ ചാരി മരിച്ച നിലയിൽ ഇരിക്കുന്നു വഴിവക്കില്. പെൺകുട്ടികൾ പോലും കുഴഞ്ഞു വീണ് മരിക്കുകയാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ ധൈര്യമായിരിക്കുക. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ ആ സംസ്ഥാനങ്ങളിലെങ്കിലും പകർച്ചവ്യാധികൾ വരില്ല. ഇലക്ഷൻ കഴിഞ്ഞതുകൊണ്ട് നമ്മുടെ നാട്ടിൽ തലപൊക്കി തുടങ്ങിയിട്ടുണ്ട്. പനി കൊണ്ട് രണ്ടുപേരവിടെ മരിച്ചു. മഞ്ഞപ്പിത്തം പടരുന്നു. പനിക്ക് മരുന്ന് കഴിച്ചാൽ കരളിന് കേടുപറ്റും. പനിയുള്ളപ്പോൾ പാരാസെറ്റമോൾ എടുത്ത് കഴിച്ചാൽ, പാരാസെറ്റമോൾ ഈസ് എ ഹെപ്പറ്റോടോക്സിക് കെമിക്കൽ. സംശയം ഉണ്ടെങ്കിൽ ഫാർമക്കോളജി ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്ക്. പാരാസെറ്റമോൾ 3 തരം ക്യാൻസർ ഉണ്ടാക്കുന്നു: ബ്ലഡ് ക്യാൻസർ, ലിംഫ് നോഡ് ക്യാൻസർ, ബോൺ മാരോ ക്യാൻസർ. പിന്നെയും സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കിഡ്നി ട്രാക്റ്റിലെ ക്യാൻസർ. ഒരു ഗുണമുണ്ട്, ഓവേറിയൻ ക്യാൻസർ കുറയ്ക്കുന്നതായും പഠനങ്ങളിൽ കണ്ടിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. നെറ്റി കയറി നോക്ക്. അതുകൊണ്ട് പനിയുടെ സമയത്ത് പാരാസെറ്റമോൾ കഴിക്കുന്ന പഠിച്ച വിഡ്ഢികൾക്ക്, ഡോക്ടറേറ്റ് എടുത്ത വിഡ്ഢികൾക്ക്, വെൽ എഡ്യൂക്കേറ്റഡ് ഫൂൾസിന് കരള് കേടാകും. അതിൻ്റെ അളവനുസരിച്ച് മഞ്ഞപ്പിത്തം പിടിക്കും. സാരില്ല, 40 ലക്ഷം കൊണ്ട് വന്നാൽ മാറ്റിത്തരും. അതുകൊണ്ട് തൽക്കാലം തിരക്കിൻ്റെ ഇടയിൽ പനിയെന്ന് കരുതി വിശ്രമിക്കാൻ പറ്റുമോ, ഉപവസിക്കാൻ പറ്റുമോ? അതാണ് ചെയ്യേണ്ടതെങ്കിലും തിരക്ക് കാരണം ഞാൻ 2 പാരാസെറ്റമോൾ കഴിക്കും, പെട്ടെന്ന് മാറി നിങ്ങൾക്ക് ജോലിക്ക് പോകാൻ പറ്റും. പിന്നെ സാവകാശം കരള് മാറാൻ പോയാൽ മതിയല്ലോ, പരിഹാരം ഉണ്ടല്ലോ. ഈ അബദ്ധത്തിൽ ചെന്ന് ചാടരുത്. പ്രകൃതി ജീവനം പഠിക്കുക. പ്രകൃതി ചികിത്സ, രോഗങ്ങൾ വന്നാൽ പ്രകൃതി ചികിത്സ, അല്ലാത്ത സമയങ്ങളിൽ പ്രകൃതി ജീവനം. എത്ര വേഗം നിങ്ങൾ പഠിച്ചെടുക്കുന്നോ അത്ര വേഗം നിങ്ങളും നിങ്ങളുടെ കുടുംബവും രക്ഷപ്പെടും, ഈ രാജ്യം രക്ഷപ്പെടും. കഴിയുന്നത്ര ഷെയർ ചെയ്യണം. നേച്ചർ ലൈഫ് ടി വി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം, അഭിപ്രായങ്ങൾ എഴുതണം, നിങ്ങളുടെ അനുഭവങ്ങൾ എഴുതണം. നന്ദി, നമസ്കാരം.